എല്ലാവർക്കും ശ്രീധൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അനുഭവമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു തുടർക്കഥയാണ്, കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടാട്ടോ. നല്ല കഥയാണ്, അതുകൊണ്ട് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ. എൻ്റെ പേര് ചന്ദ്രൻ. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ എൻജിനീയറായി ജോലി ചെയ്യുന്നു. 32 വയസ്സായ എൻ്റെ വിവാഹം ഒരു വർഷം മുൻപായിരുന്നു നടന്നത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കസിനുമായ മുകേഷാണ് ഈ കുട്ടിയെപ്പറ്റി എന്നോട് പറഞ്ഞത്. മുകേഷിൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണവൾ. മുൻപ് മുകേഷുമൊത്ത് കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിൽ പിടിച്ചതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ്റെ നിർബന്ധപ്രകാരം മനസ്സില്ലാ മനസ്സോടെയാണ് പെണ്ണു കാണാൻ പോയത്. വളരെ സാമ്പത്തികമുള്ള കൂട്ടത്തിലായിരുന്നു പെൺവീട്ടുകാർ. ഞാനവരുടെ പകുതി പോലും വരില്ല. പോർച്ചിലൊരു BMW കിടക്കുന്നത് കണ്ടതോടെ എൻ്റെ എല്ലാ മൂടും പോയി. കൊട്ടാരം പോലെയുള്ളൊരു വീട്. കാറിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ മുൻപേ ഞാൻ മുകേഷിനെ കുറേ തെറി പറഞ്ഞു. എന്നെ നാറ്റിക്കാനാണോടാ നാറി ഈ വീട്ടിലേക്ക് നീ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ദേഷ്യത്തിൽ ഇറങ്ങാതെ ഞാൻ കാറിലിരുന്നു. എടാ ചന്ദ്ര, നീ ഒന്ന് കണ്ടിട്ട് പോടാ എന്ന് നാണം കെടുത്താതെ എന്ന് പറഞ്ഞവൻ എൻ്റെ കാല് പിടിച്ചതോടെ ഞാൻ കാറിൽ നിന്നിറങ്ങി. മനസ്സിലൊരു ചമ്മലായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും അവർ സ്വീകരിച്ചിരുത്തി സംസാരം തുടങ്ങി. അതോടെ എൻ്റെ ചമ്മൽ മാറി. കാരണം പെണ്ണിൻ്റെ അച്ഛനും സഹോദരനുമൊക്കെ എന്നെയും എൻ്റെ ചുറ്റുപാടും എല്ലാം നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് മുകേഷിനോട് കല്യാണകാര്യം ആലോചിച്ചത്. പിന്നീട് എൻ്റെ മനസ്സിൽ വേഗം പെണ്ണിനെ കാണണം എന്നായി. അകത്തെ ജനലിലൂടെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അവസാനം അവളുടെ അച്ഛൻ റിയെ കാപ്പി കൊണ്ടുവാ എന്ന് വിളിച്ചു പറഞ്ഞു. എൻ്റെ ചങ്കിടിപ്പ് കൂടി. കാപ്പി ട്രേയുമായി വന്ന അവളെ കണ്ട് ഞാനൊരു നിമിഷം സ്തംഭിച്ചുപോയി. ഒരു അപ്സരസ് നടന്നു വരുന്ന പോലെ അതിസുന്ദരിയാണെന്ന് പറഞ്ഞാൽ പോരാ, ഒരു വിശ്വസുന്ദരി പോലൊരു പെണ്ണ്. 5 അടിയിലധികം ഉയരം, ആവശ്യത്തിന് വണ്ണം, പാല് പോലെയുള്ള വെള്ള കളർ, ലിപ്സ്റ്റിക് ഇടാത്ത ചുവന്ന ചുണ്ടുകൾ, ഇതൊക്കെ കണ്ട് ഞാൻ വാ പൊളിച്ചിരിക്കുമ്പോൾ മുകേഷ് അവരറിയാതെ എന്നെയൊന്ന് തട്ടി. അവൾ നേരെ എൻ്റെ അടുത്ത് വന്ന് പതുക്കെ കുനിഞ്ഞ് ചായക്കപ്പെടുത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ എൻ്റെ കണ്ണിലേക്ക് നോക്കി. കപ്പെനിക്ക് നീട്ടിയപ്പോൾ സത്യത്തിൽ എൻ്റെ ദേഹത്തുകൂടെ ഒരു സ്പാർക്കടിച്ച പോലെ എനിക്ക് തോന്നി. വിറക്കുന്ന കൈകളോടെ ഞാൻ കപ്പ് വാങ്ങിയപ്പോൾ അവൾ മുകേഷിനും ചായ കൊടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ നീണ്ടുകിടക്കുന്ന ഇടതിങ്ങിയ മുടിയും ഞാൻ കണ്ടു. എൻ്റെ ഈശ്വര, ഇവൾക്കെന്നെ ഇഷ്ടമാകണേയെന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു. നിങ്ങൾ തനിച്ച് സംസാരിച്ചോളൂ എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അവളുടെ അമ്മ ഞങ്ങളെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഒറ്റയ്ക്കായപ്പോൾ എൻ്റെ തൊണ്ട വരണ്ടു. ഒന്നും പറയാൻ പറ്റാതെ ഞാൻ കുഴങ്ങി. നന്നായി വിയർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞവൾ AC ഓണാക്കി. ഹുഹ്, എന്തൊരു മധുരമായ ശബ്ദം. എന്നെ ഇഷ്ടമായോ എന്നവൾ നേരിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ചന്ദ്രേട്ടനെ എനിക്കിഷ്ടമായി, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിക്കി വിക്കി ഞാനില്ല എന്ന് പറഞ്ഞതോടെ അവളൊരു മയക്കുന്ന ചിരിയോടെ തിരിച്ചു നോക്കി. അങ്ങനെ വിവാഹം ആർഭാടമായി കഴിഞ്ഞു. വിവാഹത്തിന് വന്നവരുടെ എല്ലാം കണ്ണ് അവളിലായിരുന്നു. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. ആദ്യ രാത്രി ഞങ്ങൾ സംസാരിച്ച് നേരം വെളുപ്പിച്ചു. കിടക്കാൻ നേരം അവൾക്ക് ഞാൻ വിറയലോടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. ഹോ, എന്തൊരു മനസ്സമാണ് അവളുടെ കവിളിന്, ഞാൻ മനസ്സിലോർത്തു. കോഴി കൂകുന്ന ഒച്ച കേട്ട് ഞാൻ ഉണർന്നു. എൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരു കൈ എൻ്റെ വയറിനു മേൽ വെച്ച് സുഖമായിട്ടുറങ്ങുകയാണവൾ. അപ്പോഴാണ് എന്നെ ഭ്രാന്തിലേക്ക് നയിക്കുന്ന കാഴ്ച ഞാൻ കാണാനിടയായത്. പതിയെ അവളുടെ സൗന്ദര്യം എന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയായിരുന്നു. മിനുസം കൊണ്ട് കൈ തെന്നിപ്പോകുന്നു. അത്രയും സോഫ്റ്റാണ്. എൻ്റെ കൈ തൊട്ടതും അവൾ ഉറക്കത്തിൽ ഞെട്ടുന്നത് ഞാൻ കണ്ടു. എൻ്റെ സമനിലയും മാന്യതയും തെറ്റി. പെട്ടെന്നവൾ കണ്ണു തുറന്ന് എന്നെ നോക്കി. അവളും ആകെ പരിഭ്രമിച്ച പോലെയായി. ഭ്രാന്തമായിത്തീർന്ന ഞാൻ എഴുന്നേറ്റിരുന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്താ ചന്ദ്രട്ടായി കാണിക്കുന്നേ, നേരം വെളുക്കാറായി എന്ന് പറഞ്ഞവൾ ഡ്രസ്സ് നേരെയാക്കിയിട്ടു. ഇതുവരെ ഒരു പെണ്ണിനെ അനാവശ്യമായി തൊടാത്ത എനിക്ക് ആ സമയം ഭ്രാന്ത് കയറി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഞാനവളുടെ തക്കാളിപ്പഴം പോലുള്ള ചുണ്ടുകൾ തൊട്ടു. കവിളുകളിൽ താടിയും കഴുത്തിലും ഞാൻ ഉമ്മ വെച്ചു. എൻ്റെ അമ്മേ, ചന്ദ്രേട്ട എനിക്ക് വേദന എടുക്കുന്നു. വീട് ഇതെന്തായി കാട്ടുന്നത്? അവൾ ഒച്ചയില്ലാതെ ഞെരങ്ങി പറഞ്ഞു. ഞാനതൊന്നും കേൾക്കുന്നുണ്ടായില്ല. എൻ്റെ കുഞ്ഞിരാമൻ, എന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ കിടന്ന് പിടഞ്ഞു. ഹോ, വേണ്ട, നേരം വെളുക്കാറായി എന്നൊക്കെ പറഞ്ഞ് തടയാൻ നോക്കിയെങ്കിലും അവൾക്കതിന് പറ്റിയില്ല.
ഇടയ്ക്ക് അവൾ അമ്മ ഇപ്പം അതൊക്കെ എനിക്ക് വേദന എടുക്കുന്നു എന്ന് കരയും പോലെ പറഞ്ഞു തുടങ്ങി. പിന്നീട് ഭ്രാന്ത് കയറിയ ഞാൻ അവളുടെ എതിർപ്പ് അവഗണിച്ച് അവളുടെ കണ്ണുകൾ ചുവന്ന് വെള്ളം നിറയുന്നതും ഞാൻ കണ്ടു. അതൊന്നും എൻ്റെ പ്രവൃത്തിയെ തടഞ്ഞില്ല. അവളൊരു ഭയത്തോടെ അതിലേക്ക് നോക്കി. അവളോടൊരു വാക്കുപോലും മിണ്ടാതെ അവളെ ഞാൻ എൻ്റെ ശ്രമത്തിൽ നിന്നും പിന്മാറാതെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചെയ്തു. ഓഹ്, എന്തൊരു സുഖമാണ് എനിക്ക്. ഞാൻ കൂടുതൽ ഭ്രാന്തനായി മാറി. അവളെന്നെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പറ്റാതായപ്പോൾ തലയിണയിൽ തലവെച്ച് ഒച്ചയിടാതെ അവൾ കരഞ്ഞു. ഭ്രാന്തനായ ഞാൻ ആർത്തിപൂണ്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. എൻ്റെ കഷ്ടകാലത്തിന് ഒരു മിനിറ്റ് പോലും അത് നീണ്ടു നിന്നില്ല. ഉച്ചത്തിൽ ശ്വാസം വലിച്ചുകൊണ്ട് ഞാൻ കിതച്ചു വീണു. അതോടെ ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് കണ്ണിലേക്ക് വെളിച്ചമടിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ റിയ റൂമിലില്ല. തലേന്ന് നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അപമാനം കൊണ്ടും കുറ്റബോധം കൊണ്ടും എനിക്ക് തല ഉയർത്താൻ പറ്റുന്നില്ലായിരുന്നു. അവളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെയായി. അവൾ എന്നെപ്പറ്റി എന്ത് കരുതി കാണും? ഞാൻ ശരിക്കും ഒരു മൃഗമാണെന്നവൾ ഉറപ്പിച്ചിട്ടുണ്ടാവുമോ? എനിക്ക് ഇന്നലെ എന്താണ് പറ്റിയത്? ആദ്യമായി ഒരു പെണ്ണിനെ തൊട്ടതുകൊണ്ടായിരിക്കുമോ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായത്? എന്ത് വൃത്തികേടാണ് ഞാൻ അവളോട് ചെയ്തത്? ആദ്യ രാത്രിയിൽ ഒരു പെണ്ണ് എന്തൊക്കെ പ്രതീക്ഷയോടെയായിരിക്കും ഭർത്താവിൻ്റെ മുറിയിൽ വരിക എന്നിരിക്കെ പൊരുതിയില്ലാതെയായി ഞാൻ എന്തൊക്കെയോ ചെയ്തു. എങ്ങനെ അവളുടെ മുഖത്ത് ഞാൻ നോക്കും? ഷേ, കഷ്ടം. അവൾ പോയപ്പോൾ എൻ്റെ ലുങ്കി ശരീരത്തിലേക്കിട്ടാണ് പോയത്. ഉറക്കത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചോര കലർന്ന വെള്ളം തുടച്ച ടിഷ്യൂ പേപ്പറുകൾ കണ്ടത്. പാവം, നന്നായി വേദന എടുത്തിട്ടുണ്ടാകുമെന്നോർത്ത് ഞാൻ വീണ്ടും കട്ടിലിൽ വന്നിരുന്നു. പുറത്തേക്കിറങ്ങാൻ വല്ലാത്ത മടി. പെട്ടെന്നാണ് വാതിലിൻ്റെ ഹാൻഡിൽ തിരിക്കുന്ന ഒച്ച കേട്ടത്. എൻ്റെ നെഞ്ചിടുപ്പ് കൂടി. ഒരു കള്ളനെ പോലെ ഞാൻ തലകുനിച്ചിരുന്നു. അവൾ അടുത്തു വന്ന് എൻ്റെ മുന്നിൽ നിന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ചന്ദ്രേട്ടൻ എഴുന്നേറ്റത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. റിയെ, എന്നോട് ക്ഷമിക്ക്. ഇന്നലെ ഞാൻ വലിയ തെറ്റാണ് നിന്നോട് ചെയ്തത്. ആദ്യ രാത്രിയിൽ ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത നീചമായ പണിയാണ്. എന്നോട് ക്ഷമിക്കറിയെ. ആദ്യമായി ഒരു പെണ്ണിനെ തൊട്ടപ്പോഴുണ്ടായ ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് ഞാനതൊക്കെ ചെയ്തത്. റിയ പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. പെട്ടെന്നവൾ എന്താ ചന്ദ്രട്ടായി കാട്ടുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. എനിക്കൊരു വിഷമവുമില്ല, പകരം വളരെ സന്തോഷമായി. കാരണം ഏട്ടൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും സ്പർശിച്ചിട്ടില്ലെന്ന് ഇന്നലത്തെ പ്രവൃത്തികൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എൻ്റെ ഏട്ട എന്നും പറഞ്ഞ് അവളും കരഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പിന്നെ അവിടെ ഒരു മത്സരം തന്നെയായിരുന്നു. പെട്ടെന്നവൾ ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എൻ്റെ നെഞ്ചിൽ നിന്നും വലിയൊരു കരിങ്കല്ല് ഇറക്കി വെച്ച പോലെ എനിക്ക് തോന്നി. എന്നോട് മിണ്ടാതെ ദേഷ്യപ്പെട്ട് നടക്കുമെന്ന് കരുതിയിരുന്ന എനിക്ക് അവളിൽ നിന്നും കിട്ടിയ പരിഗണന വളരെ വലുതായിരുന്നു. അവളോട് എനിക്ക് പറയാൻ പറ്റാത്ത ഇഷ്ടം തോന്നി. പകൽ മുഴുവൻ അവൾ എന്നോട് വളരെ ആദരവോടും അതേസമയം സന്തോഷത്തോടും പെരുമാറി. അന്ന് രാത്രി ഞങ്ങൾ ഒന്നും ചെയ്തില്ല. നേരം വെളുക്കുവോളം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ രസിച്ചു. പിറ്റേന്ന് രാത്രി ഞങ്ങൾ ഇരുവരും വളരെ സന്തോഷത്തോടെ അതെല്ലാം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എന്തോ അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ദിവസം ചെല്ലും തോറും ഞങ്ങൾ തമ്മിൽ പറയാൻ പറ്റാത്ത ഇഷ്ടത്തിലായി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ നീങ്ങി മാസങ്ങളായി. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ചെയ്തിരുന്നു. ഉടനെ കുട്ടികൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയത്. കൊല്ലം ഒന്ന് കഴിഞ്ഞു. രണ്ട് വീട്ടുകാർക്കും ഞങ്ങളെപ്പറ്റി വലിയ മതിപ്പായിരുന്നു. ചന്ദ്രനെ മരുമകനായി കിട്ടിയതിൽ ഞങ്ങൾ ആനന്ദിക്കുകയായിരുന്നു. അവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഒരിക്കൽ അവളുടെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെയും ചേട്ടനേക്കാളും കൂടുതൽ ഇഷ്ടം ചന്ദ്രേട്ടനെയാണെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു. ഓരോ ദിവസം ചെല്ലുംതോറും എനിക്ക് അവളോടുള്ള സ്നേഹം പറയാൻ പറ്റാത്തത്ര കൂടിക്കൂടി വന്നു. അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. ഒരു തടസ്സവുമില്ലാതെ ഏതാണ്ടൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഏർപ്പെട്ടു തുടങ്ങി. എല്ലാത്തിലും ദിവസങ്ങളും മാസങ്ങളും വളരെ സന്തോഷപൂർവ്വം കടന്നുപോയി. പെട്ടെന്നാണ് എനിക്ക് കുറച്ച് അകലെയുള്ള ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. ദിവസവും വന്നു പോകാൻ പറ്റാത്തതിനാൽ അവിടെ താമസിക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓഫീസിൽ പോയി അവരുടെ സഹായത്തോടെ നല്ലൊരു വീട് വാടകയ്ക്ക് ഒപ്പിച്ചെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച കഴിഞ്ഞ് അവിടെ താമസം തുടങ്ങി.
അന്ന് രാത്രി ഞങ്ങൾ ആസ്വദിച്ച് എന്തൊക്കെയോ ചെയ്തു. കാരണം ഇത്ര നാളും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് ഒച്ചയൊന്നും പുറത്ത് കേൾക്കാതെയാണ് എല്ലാം ചെയ്തിരുന്നത്. വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൊണ്ട് അത്രയ്ക്ക് തൃപ്തിയൊന്നും കിട്ടിയിരുന്നില്ല. ഇവിടെ വെച്ചാകുമ്പോൾ എല്ലാം സാധിക്കും. ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ആരും അറിയില്ല. ആരെയും പേടിക്കാതെ സൗകര്യമായി എല്ലാം ചെയ്യാം. ഇത്രയും സ്നേഹവും ബഹുമാനവുമുള്ള സുന്ദരിയായ ഭാര്യയെ കിട്ടിയതിൽ ഞാൻ വളരെ വളരെ സന്തോഷവാനായിരിക്കുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവൾ കാത്തിരിക്കും. വന്നാലുടൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വേഗം പോയൊരു കപ്പ് കാപ്പിയുമായി അവൾ വരും. പിന്നെ കുറേ നേരം ഓഫീസിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും. 5-10 മിനിറ്റ് ഞാൻ വൈകിയാൽ അവൾക്ക് സങ്കടമാണ്. 3-4 മാസം കടന്നുപോയി. വളരെ വളരെ സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. വിവാഹം കഴിഞ്ഞ് 2 കൊല്ലമാകാറായിട്ടും പുതുദമ്പതികളെപ്പോലെ വളരെ വിശ്വസ്തതയോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ കഴിഞ്ഞു പോന്നു. എന്നാൽ ഞങ്ങളുടെ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി. അത് പറയാൻ റിയക്കുട്ടിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. ദൈവമേ, എന്നെ കാണാതെ പാവം വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പേടിയോടെ വീട്ടിലെത്തി. ബെല്ലടിച്ചിട്ടും വരാതായപ്പോൾ വീണ്ടും അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്ന് കതക് തുറന്നു. അവളുടെ കോലം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അഴിഞ്ഞുലഞ്ഞ മുടി അലക്ഷ്യമായി കെട്ടി വലിച്ചിരിക്കുന്നു. കണ്ണുകൾ രണ്ടും കരഞ്ഞ് ചുവന്നിരിക്കുന്നു. ചുണ്ടൊരു ഭാഗം വീർത്തിരിക്കുന്നു. എൻ്റെ കയ്യിലിരുന്ന ബാഗ് വലിച്ചെറിഞ്ഞ് എന്തു പറ്റി മോളെ നിനക്കെന്ന് പറഞ്ഞവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ ഒപ്പം അവളും കരഞ്ഞു. ഞാനവളെ കെട്ടിപ്പിടിച്ച് സെറ്റിയിലിരുത്തി. എന്താ മോളെ നിനക്ക് പറ്റിയത്? നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വേഗം ഡ്രസ്സ് മാറി വാ എന്ന് പറഞ്ഞ് ഞാനവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വേണ്ട ഏട്ടാ, ഞാൻ മുറ്റത്ത് കാല് തെറ്റി വീണതാ. നല്ല വേദന കാരണം ഞാൻ കരഞ്ഞതാ. ഇപ്പോൾ കുറവുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞ് അവൾ എന്നെ ആശ്വസിപ്പിച്ചു. കുറേ നിർബന്ധിച്ചെങ്കിലും ഡോക്ടറെ കാണാൻ അവൾ സമ്മതിച്ചില്ല. എൻ്റെ ജീവൻ്റെ ജീവനായ റിയമോൾ വേദന തിന്നുന്ന കാര്യം എനിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല. വീണു കഴിഞ്ഞ വേദന കൊണ്ട് റൂമിൽ വന്ന് കിടന്നുറങ്ങിപ്പോയ. അതിനാൽ ഭക്ഷണം വെച്ചിട്ട് ഇല്ലെന്നവൾ പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കൊണ്ടുവന്നപ്പോഴേക്കും അവൾ കുളിച്ച് ഫ്രഷായി നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും അധികം അവൾ സംസാരിച്ചില്ല. ഇടയ്ക്കിടെ നെടുവീർപ്പിടുന്നത് കാണാമായിരുന്നു. പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ടും വേദന കൊണ്ടുമായിരിക്കുമെന്ന് ഞാൻ കരുതി. ഉറക്കത്തിൽ ഇടയ്ക്കിടെ ഉണരുന്നുണ്ടായിരുന്നു അവൾ. കിടന്ന് ഒച്ചയില്ലാതെ കരയുന്നത് ഞാൻ കണ്ടു. എന്താ മോളെ പ്രശ്നം? ഏട്ടനോട് പറയേ. ഒന്നുമില്ല, ഇടയ്ക്കിടെ വേദന വരുന്നത് കൊണ്ടാണെന്ന് കരഞ്ഞതാണെന്ന് അവൾ പറഞ്ഞു. എന്തായാലും ആ രാത്രി അവൾ ശരിക്കുറങ്ങിയിട്ടില്ല. ഞാൻ ശല്യപ്പെടുത്താനും പോയില്ല. നേരം വെളുത്തപ്പോൾ അവളൊരു ഉഷാറൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാപ്പി കൊണ്ടുവന്ന് തന്നു. എന്താടോ താൻ ഇന്നലെ എന്നെ പേടിപ്പിച്ചല്ലോ എന്ന് ഞാൻ അവളെ കളിയാക്കി. അവളൊരു ചിരിച്ച് എന്നെ നുള്ളിക്കൊണ്ട് കപ്പെടുത്തു പോയി. എന്നാലും എന്തോ ഒരു വിഷമം അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു ചെറിയ അനുഭവമാണ്, ഇതൊരു തുടർക്കഥയാണ്. അവൾക്ക് എന്താ പറ്റിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ? അടുത്ത ഭാഗത്തിൽ ഞാൻ ആ കഥയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു അനുഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.